ഗവർണർക്ക് ഗവർണറേതായ അധികാരപരിധി ഉണ്ടെന്നുള്ള ബോധമില്ലാത്ത ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് കാര്യത്തിലും കേറി ഇടപെടുക ഏതു കാര്യത്തിലും കയറി അഭിപ്രായം പറയുക കൊച്ചുകുട്ടികളെ പോലെ വാശി കാണിച്ച് ബില്ലുകൾ തടഞ്ഞു വെക്കുക അതും ഒന്നും രണ്ടും ദിവസമല്ല രണ്ടു വർഷം എന്തു കാര്യവും വിളിച്ചു പറയാവുന്ന സ്ഥാനമാണ് ഗവർണർ പദവി എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരുതുന്നെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയാനുള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് കോട്ട മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി ഗവർണർക്കെട്ട് ഒന്ന് താങ്ങി കേരളത്തിൽ ഭരണം നടത്തുന്നത് മന്ത്രിമാരല്ല പ്രൈവറ്റ് സെക്രട്ടറിമാരാണെന്നാണ് ഗവർണർ പറയുന്നത് ഇതേവരെ കേന്ദ്രമന്ത്രിമാരോ കേന്ദ്ര സർക്കാരോ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല അതിനർഹിക്കുന്ന രീതിയിൽ മറുപടി പറയുന്നില്ല പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഭരണം നടത്തുന്നതെന്ന് പറയാൻ എന്ത് അനുഭവമാണ് ഈ മനുഷ്യനുള്ളത് കേരളത്തിനെതിരായ ഒരു മനുഷ്യൻ കേരളത്തിന്റെ ഗവർണർ ആയിരുന്നാൽ എങ്ങനെയിരിക്കുമെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു അവസരവാദപരമായി ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ കലുഷിതമാക്കുകയാണ് കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് ആർ എസ് വേണ്ടപ്പെട്ടവരെ നിയമിക്കാനല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭ ചാൻസലർ പദവി നൽകിയത് കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് ആർ എസ് എസിന് വേണ്ടപ്പെട്ടവരെ നിയമിക്കാനല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിയമസഭ ചാൻസലർ പദവി നൽകിയത് ഈ സർവകലാശാലകൾ തയ്യാറാക്കി നൽകിയ അർഹരായവരുടെ പട്ടികയ്ക്കു പകരം പുതിയ പട്ടിക ഗവർണർ കൊണ്ടുവന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കേന്ദ്ര സർക്കാരിന്റെ അറിവും സമ്മതവും അംഗീകാരവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് ഗവർണർ സ്ഥാനം സ്വയംഭൂവല്ല ഇരിക്കുന്ന സ്ഥാനത്തിന്റെ കാക്കാൻ തയ്യാറാകണം സംഘപരിവാറിന് നടത്താൻ കഴിയാത്ത കാര്യം ആർ എസ് എസിന്റെ ദണ്ട് ഏറ്റെടുത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്